പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ രാവിലെ 10 പാലക്കാട് നഗരത്തിൽ റോഡ് ഷോ നയിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ചുള്ള പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ ആദ്യ റോഡ് ഷോയാണ് പാലക്കാട് നടക്കുന്നത്. BJP എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാനാണ് മോദി എത്തുന്നത്. മലപ്പുറം പൊന്നാനി സ്ഥാനാർത്ഥികളും മോദിക്കൊപ്പം റോഡ് ഷോയിൽ അണിനിരക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ SPGയുടെ അടക്കം സുരക്ഷയാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി തത്സമയം അരുണാലത്തൂർ ചേരുകയാണ്. അരുൺ, രാജ്യത്തിന്റെ പ്രധാന സേവകൻ, വീണ്ടും മലയാളക്കരയിൽ വിശദാംശങ്ങൾ. തീർച്ചയായും രാജ്യത്തിന്റെ പ്രധാന സേവകൻ വീണ്ടും മലയാളക്കരയിലേക്ക് എത്തുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഏതായാലും പാലക്കാട് ഇന്ന് കൃത്യം ഒരു 9:30 തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട്ടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. നഗരത്തിലേതായാലും അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വലിയ സുരക്ഷാ സന്നാഹവും മറ്റും നഗരത്തിലെമ്പാടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗതാഗത ക്രമീകരണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കൃത്യം 9:30 തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേഴ്സി കോളേജിലെ ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങുക. കോയമ്പത്തൂരിൽ നിന്നും ഹെലികോപ്റ്ററിൽ മേഴ്സി കോളേജിൽ 9:30 ഇറങ്ങുന്ന പ്രധാനമന്ത്രി 10 റോഡ് ഷോ നയിക്കുക. അതായത് ഈ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന മേഴ്സി കോളേജിൽ നിന്നും റോഡ് മാർഗം 5 എന്ന പാലക്കാടിൻ്റെ ഹൃദയ ഭാഗത്തേക്ക് എത്തും. പാലക്കാട് നഗരത്തിൻ്റെ ഹൃദയ ഭാഗത്തേക്ക് എത്തും. ആ 5 വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിക്കുക. ഏതായാലും ഈ തെളിഞ്ഞു കത്തുന്ന 5 അത് വലിയൊരു ചരിത്ര സ്മാരകമാണ്. ആ ചരിത്ര സ്മാരകത്തിന് മുന്നിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ റോഡ് ഷോ ആരംഭിക്കുക. ഇവിടെ നിന്നും 1 ദൂരമാണ് പ്രധാനമന്ത്രി റോഡ് ഷോ നയിക്കുക. അതായത് 5 നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ ജില്ലാ ആശുപത്രിയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ആശുപത്രിയും ഗണപതി അമ്പലവും സുൽത്താൻപേട്ടയും കടന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ ഭാഗത്തെ സമാപിക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശത്തും ബാരിക്കേഡുകളും മറ്റുമൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു. BJPയുടെ കൊടിതോരണങ്ങളും ഒക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ ഈ പാലക്കാട്ടെ മണ്ണിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരത്തിൽ എത്തുന്നു എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന വേളയിൽ അത് ആ ഒരു കേരളത്തിലെ എമ്പാടുമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വലിയ ഊർജം പകരുന്ന കാര്യമായി മാറും എന്നുള്ളതിൽ തർക്കമില്ല. മാത്രമല്ല രാജ്യത്തിൻ്റെ പ്രധാന സേവകനെ ഒരു നോക്ക് കാണുന്നതിനായി 10,000 കാത്തിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ആ 10,000 ഈ പാലക്കാട് ഹൃദയഭൂമിയിലേക്ക്, നഗരത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് ഒഴുകിയെത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 50,000 അതായത് 500,000 ആളുകൾ ഈ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിയെ കാണുന്നതിനും അഭിവാദ്യം ചെയ്യുന്നതിനും ഒക്കെയായി എത്തും എന്നുള്ളതാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, അതുപോലെ തന്നെ പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ, അതായത് പാലക്കാട്ടിൽ പുറമെ പൊന്നാനി അതുപോലെ തന്നെ മലപ്പുറം ഭാഗത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളും ഈ പ്രധാനമന്ത്രിയുടെ ഒപ്പം ഈ റോഡ് ഷോയിലേക്ക് എത്തും എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് ഇതിനു മുൻപ് എത്തിയിട്ടുണ്ടായിരുന്നത് പത്തനംതിട്ടയിലാണ്. ഇപ്പോഴേതായാലും അദ്ദേഹം പാലക്കാട്ടേക്കും എത്തുന്നു. പാലക്കാട് മണ്ണ് ഇളക്കി മറിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രിയെ തന്നെ നേരിട്ട് പാലക്കാട്ടെ മണ്ണിലേക്ക് ഇറക്കി BJP ഉദ്ദേശിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ 400+ സീറ്റ് നേടുക എന്നുള്ളതാണ് BJPയുടെ NDAയുടെ ലക്ഷ്യം. 3rd നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ അധികാരം ലഭിക്കുമ്പോൾ അതിൽ 400+ സീറ്റിൻ്റെ തിളക്കം ഉണ്ടാവണം എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. ആ തിളക്കം ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ പരമാവധി സീറ്റുകൾ കൈക്കലാക്കുക എന്നുള്ളതും. BJPയെ സംബന്ധിച്ചിടത്തോളം സാധ്യതയുള്ള എല്ലാ സീറ്റുകളിലും ശക്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുക, ആ പ്രചാരണത്തിലൂടെ ശക്തമായ രീതിയിലുള്ള മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ലക്ഷ്യം. പാലക്കാടിനെ സംബന്ധിച്ച് ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് ശ്രീ കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. നരേന്ദ്രമോദി കേരളത്തിൽ മുൻപ് വന്ന സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ആവേശവും ജനപ്രവാഹവുമാണ് നമ്മൾ അവിടെയൊക്കെ കണ്ടത്.
ഇപ്പോൾ നരേന്ദ്രമോദി ഇന്ന് പാലക്കാട് എത്തുന്ന സമയത്തും ഈ ഒരു ആവേശവും തന്നെയായിരിക്കും അണികളിലും ഉണ്ടാവുക. അത് തെരഞ്ഞെടുപ്പിനെ ശരിക്കും നല്ല രീതിയിൽ തന്നെ ബാധിക്കുമെന്ന് തന്നെ പറയാനും സാധിക്കും. തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ സ്റ്റാർ കാൻഡിഡേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ അതിൽ നമുക്കൊരു തർക്കവുമില്ല, അത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയാണ് എന്നുള്ളത്. ഏതായാലും നരേന്ദ്രമോദിയെ തന്നെ ബി ജെ പിക്ക് ഏറെ സാധ്യതയുള്ള മണ്ഡലത്തിലേക്ക് ഇറക്കുക വഴി ഇത്തവണ ഈ മണ്ഡലം കൈക്കലാക്കുക, ഒപ്പം തന്നെ കേരളത്തിൽ നിന്നും നിരവധി മണ്ഡലങ്ങളിൽ ഇത്തവണ താമര വിരിയിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പാലക്കാട്ടെ മണ്ണിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരിക്കലും ബാലി കയറാം അല്ലയല്ല പാലക്കാട് എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 200,000+ വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി അന്ന് മത്സരിച്ചിരുന്ന സി കൃഷ്ണകുമാർ നേടിയത്. ഒപ്പം തന്നെ അതിനുശേഷം വന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ 200,000+ വോട്ടുകൾ ബി ജെ പിക്ക് ഈ പാലക്കാട്ടെ മണ്ണിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഈ ബി ജെ പിക്ക് വലിയ വളക്കൂറുള്ള മണ്ണാണ്. പാലക്കാട് നഗരസഭ ഉൾപ്പെടെ ഭരിക്കുന്നതും ബി ജെ പിയാണ്. തുടർച്ചയായി 2 തവണ പാലക്കാട് നഗരസഭയിൽ അധികാരത്തിലേറുന്നു. ഒപ്പം തന്നെ ഷൊർണൂരും അതുപോലെ തന്നെ ഒറ്റപ്പാലവും ഉൾപ്പെടെ ഉള്ള മണ്ഡലങ്ങളിലൊക്കെ ശക്തമായ പ്രതിപക്ഷമാണ്. പല നഗരസഭകളിലാണെങ്കിലും മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലാണെങ്കിലും ഒക്കെ ബി ജെ പി ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുന്ന ഭാഗങ്ങളാണ് ഇവിടെ എല്ലാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൃത്യമായ വളക്കൂറുള്ള ഈ മണ്ണിൽ വലിയ ഒരു പോരാട്ടം നയിക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത്. ആ പോരാട്ടം നയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ബി ജെ പി നരേന്ദ്രമോദിയെ തന്നെ പ്രചാരണ രംഗത്തേക്ക് ഇറക്കുന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥി ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ റോഡിൽ വലിയ ഒരു പ്രചാരണവുമായി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പാലക്കാട്ടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ്. മാത്രമല്ല പാലക്കാട് ആദ്യമായി NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചതും പാലക്കാട്ടെ മണ്ണിൽ സി കൃഷ്ണകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ്. അങ്ങനെ പ്രചാരണത്തിൽ ഒരു പടി മുന്നേ പാലക്കാട് NDA മുന്നേറുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഇനിയിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി എത്തുന്നതോടുകൂടെ തന്നെ മറ്റ് ഇരു മുന്നണികൾക്ക് മുൻപേ വലിയ ഒരു സ്വാധീനം പാലക്കാട്ടെ മണ്ണിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. നിലവിലേതായാലും രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ എത്തുമ്പോൾ കേരളക്കരയുടെ ആകെ കണ്ണും കാതും ഒക്കെ പാലക്കാട്ടേക്കാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഒപ്പം തന്നെ ധാരാളം ആളുകൾ ഈ പ്രധാനമന്ത്രിയെ കാണുന്നതിനും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതിനും ഒക്കെയായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും അവരും മണിക്കൂറുകളിൽ അവരൊക്കെ ഈ കാണുന്ന വഴിത്താരയിൽ തിങ്ങി വിങ്ങി നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. നിലവിലേതായാലും ഈ റോഡിൽ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ രാജ്യസേവകരെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എല്ലാവർക്കും അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ കൃത്യമായി തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പോലീസിൻ്റെ സുരക്ഷാ സജ്ജീകരണങ്ങൾ സുരക്ഷാ സന്നാഹം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ DIG അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പല കുറി സുരക്ഷാ പരിശോധനകൾ നടത്തി. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഉൾപ്പെടെ പരിശോധനകൾ നടത്തി. അത്തരത്തിൽ പഴുതടച്ചുള്ള സുരക്ഷ തന്നെയാണ് പ്രധാനമന്ത്രിക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 2000+ പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ പാലക്കാട് വിന്യസിച്ചിട്ടും ഉണ്ട്. കൃത്യം 9:30 തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മെഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. 10 മണിയോടുകൂടെ തന്നെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ 5 വിളക്കിൽ നിന്ന് ആരംഭിക്കും. അതിനുശേഷം 1 മണിക്കൂറിലേറെ നേരം അദ്ദേഹം ഈ ജനങ്ങളെല്ലാം തുറന്ന വാഹനത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കാണുന്ന വഴിത്താരയിലൂടെ കടന്നു പോകും എന്നുള്ളതാണ്. ശരി, രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ ഇന്ന് വീണ്ടും കേരളത്തിൽ രാവിലെ 10 മണിയോടെ പാലക്കാട് നഗരത്തിൽ റോഡ് ഷോ നയിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ചുള്ള പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ ആദ്യ റോഡ് ഷോയാണ് പാലക്കാട് നിന്ന് നടക്കുന്നത്. തത്സമയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അരുൺ ആലത്തൂർ പാലക്കാട് നിന്ന്.